ഇബിടായി ബംഗ്ലാവ് നിന്നു പോകാനുള്ള കാരണം എന്താണ്? ഒന്ന്, അത് തുടങ്ങി 5 വർഷത്തോളം ചെയ്തു, മടുപ്പായി. പിന്നെ ഞാൻ സിനിമ ആ സമയത്ത് ചെയ്തു. ആ സിനിമയൊക്കെ ചെയ്ത സമയത്ത്, ആ സിനിമ ഈ വെള്ളിയാഴ്ച ഇറങ്ങിയാൽ ഈ ഞായറാഴ്ച ഓപ്പോസിറ്റ് പടത്തിന്റെ പ്രൊമോഷന്റെ ഇന്റർവ്യൂ ചെയ്ത ആളാണ് ഞാൻ. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി, മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. വേറെ മലയാളത്തിൽ ഒരു സംവിധായകനും നാളിതുവരെ ചെയ്തിട്ടില്ലാത്ത, ചെയ്യേണ്ടി വന്നിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ഈ വെള്ളിയാഴ്ച ഇറങ്ങിയ പടത്തിന്റെ സംവിധായകനായ ഞാൻ ഈ ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ഓപ്പോസിറ്റ് പടത്തിന്റെ പ്രൊമോഷന്റെ ഇന്റർവ്യൂ ചെയ്യുക എന്ന് പറയുന്ന കാര്യം ചെയ്യേണ്ടി വന്നപ്പം ഉണ്ടായ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പറഞ്ഞു നിർത്തി. നീതൂസ് അക്കാദമി, ഇന്ത്യാസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാദമി. അപ്പൊ പിഷാരടി ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ നിന്നു? മൊത്തത്തിൽ നിന്നില്ല. ഞാൻ വന്നു കഴിഞ്ഞു, അത് പലരും ആങ്കർ ചെയ്യുകയും മുന്നോട്ട് പോയില്ല. രണ്ട് കുറെ വലിയ യാത്ര, നമ്മുടെ കാര്യമല്ലോ, അങ്ങനെ പറയാൻ പാടില്ലല്ലോ. വലിയ യാത്ര നടന്നില്ല എന്നുള്ള കാര്യം സത്യമാണ്. അതാണ് സത്യത്തിൽ ഉണ്ടായത്. അത് വലിയൊരു പോയിന്റ് ആട്ടോ. വെള്ളിയാഴ്ച നമ്മുടെ റിലീസ്, ഞായറാഴ്ച വേറെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്ത് പറയാത്ത വെച്ച ബുക്ക് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും വലിയൊരു പോയിന്റ് ആട്ടോ. അത് കേട്ടപ്പോ എനിക്ക് തന്നെ ഒരു അത്ഭുതമാണ് തോന്നിയത്. നമ്മൾ എന്ത് ടെൻഷനാണ് നമ്മുടെ പടം ഇറങ്ങുന്ന സമയത്ത്. അതിന് ഓപ്പോസിറ്റ് പടത്തിന്റെ പ്രൊമോഷന്റെ ഇന്റർവ്യൂ ചെയ്ത എന്റെ പടത്തിന്റെ പേര് പോലും പറയാതെ അവിടെ ഇരുന്ന് ആങ്കർ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിലുണ്ടാകുന്ന ചെറിയ ഒരു ഒരു വേദന, ഒരു പ്രശ്നത്തിൽ അങ്ങനെ അത്ര ഉള്ളു. വേറെ അതൊന്നും ദീർഘമല്ല. ഒരു പണം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ? ആ ചെയ്യും. ഗന്ധർവനിൽ ഒരു ചെറിയ പണ്ടറുണ്ടായിരുന്നു, പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് നല്ല പൈസ വേണം, കിട്ടും. നടന്മാര് പ്രൊഡ്യൂസർമാരാവുന്നതിനെ കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നടന്മാർ പ്രൊഡ്യൂസർ ആവുന്നു, അപ്പോൾ ഈ നടന്മാര് മാത്രം അഭിനയിക്കുന്നു, ഈ നടന്മാര് മറ്റു പ്രൊഡ്യൂസർമാർക്ക് ഡേറ്റ് കൊടുക്കുന്നില്ല എന്നൊരു വിഷയം സംഘടനയ്ക്കുള്ളിൽ വരുന്ന ഒരു ചർച്ചയാണ്. സംഘടനകളുടെ ഇടയ്ക്ക് ചർച്ച, നടന്മാർ പ്രൊഡ്യൂസർ ആകുമ്പോൾ പ്രശ്നങ്ങൾ, അത് താങ്കൾ എങ്ങനെയാണ്? അതെങ്ങനെ നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റും? നടൻ പൈസ കൊടുക്കുന്നു, പടം പിടിക്കുന്നു. ആർക്ക് പടം പിടിക്കാം? കാശുള്ള ആർക്കും പടം പിടിക്കാമല്ലോ. എന്തൊരു നിയമമുണ്ടോ അതിന്? അലിബായിക്ക് കുറെ പൈസ കിട്ടിയാൽ അലിബായിനെ തന്നെ ഹീറോയ്ക്ക് വേണേൽ പടം പിടിക്കാം, എനിക്ക് വേണേൽ പടം പിടിക്കാം, ചെയ്യുമെന്ന്. അതൊന്നും നമ്മൾ അഭിപ്രായം പറഞ്ഞുകൊണ്ടൊന്നും തരും. അതൊക്കെ വ്യക്തിപരമായ അവരുടെ ഇഷ്ടമാണ്, അത് നമുക്ക് എതിർക്കാനും പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല, 100% ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ പിടിക്കും, ഇനിയും പിടിക്കും. റിവ്യൂ ബോംബിനെ പ്രൊഡ്യൂസർ അഭിനയിച്ചാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രൊഡ്യൂസർ എത്ര അഭിനയിക്കുന്നു? അപ്പൊ അതേ കുറിച്ച് പറയേണ്ട കാര്യമില്ല. റിവ്യൂ ബോംബിംഗ് കോടതി കണ്ടെത്തിയ ഒരു പേരാണ്. അതേ കുറിച്ച് എന്ത് പറയുന്നു? എന്തോ അതും ഇത് എന്തു പറയാനാ? അത് അതിന് മാത്രമാണോ റിവ്യൂ? ഈ ഇന്റർവ്യൂവിന് റിവ്യൂ ഇല്ലെന്ന് തോന്നുന്നുണ്ടോ അലിബായിക്ക്? സിനിമ റിവ്യൂ ആണ്. ചെയ്യും, ചെയ്യും. നിൽക്കാൻ പോകുന്നില്ല, നിൽക്കാൻ പോകുന്നില്ല. നിർത്താനും 10-ന് 15 അത് പ്രേക്ഷകർ കുറയുമ്പോ നിർത്തും. അവരുടെ പ്രേക്ഷകർ കഴിയുമ്പോ ആൾക്കാർ പ്രേക്ഷകർ, അപ്പൊ ചിലപ്പോ വേറൊരാളായിരിക്കും അത് ചെയ്യുന്നത്. കാതൽ സിനിമ കണ്ടില്ലേ? കണ്ടു. ഒമ്മുക്കാട് അഭിനയം കണ്ട് ഹൃദയം തകർന്നു, ഹൃദയം പൊട്ടി. ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ഇഷ്ടം പോലെ പോയിട്ടുള്ളതാണ്. എങ്കിലും ആ സിനിമ അറിയാവുന്ന സിനിമയാണ്. എനിക്ക് ആ സിനിമ അറിയാവുന്ന സിനിമയാണ്. എന്നിട്ട് പോലും ഞാനത് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തു, നന്നായിരുന്നു, നല്ല പടമാണ്.